നമ്മളവിടെ രാത്രി ലൈലത്തുൽ ഖദ്ർ ആവുമ്പോ അമേരിക്ക പോലത്തെ നാട്ടിൽ പകലാണല്ലോ. അപ്പോ അത് നിങ്ങൾ ആലോചിച്ചണ്ട, നിങ്ങൾ നിങ്ങളെ അവിടെ എന്താവും? അതിപ്പോ ഏതുപോലെ വെച്ചാൽ ഇമാമിന്റെ വലത്ത് നിക്കൽ അഫ്ദലല്ലേ അല്ലേ? ഇയാൾ എടുത്താ നിക്കണ, അപ്പൊ ഇയാൾക്ക് എന്താവും? അത് നിങ്ങൾ അന്വേഷിക്കണ. ചോദിച്ചാല് കുട്ടികളെ ഇന്നത്തെ കാലല്ലേ. അതുകൊണ്ട് അതുകൊണ്ടാണ് സഹാബത്തൊക്കെ ഇങ്ങനത്തെ ചോദ്യത്തിന് എന്റെ കാര്യം നോക്കിയാൽ മതി. മറ്റൊണ്ടാരും തന്നെ നിങ്ങൾ നോക്കണം. നിങ്ങളിപ്പോ പറഞ്ഞത് കൂടുതലാണ് പോയാൽ പിന്നെ മണിക്ക് ഫാൻ പറഞ്ഞോടത്ത് ഒത്തു. അതെന്താ മണിക്ക് ഫാൻ പറഞ്ഞെന്താ? അറഫാദിനെ എല്ലായിടത്തും ഒരു സമയമാണ്, അറഫയിലെ ഒരു സമയത്തല്ലേ ആൾക്കാർ നിൽക്കണത്? ആ നേരത്താണ് എല്ലാരും ഏത്? അതെ, അപ്പൊ രാത്രി അനുഭവിക്കേണ്ടി വരും. അതായത് രാപ്പകല് വ്യത്യാസം കൊണ്ട് ഇതൊക്കെ പടച്ചോനും തീരെയും ഓരോരുത്തർ ഹക്കിലാണ് ആ പറഞ്ഞ സംഗതി. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞ രാവിലെ ഉണ്ടല്ലോ, എല്ലായിടത്തും ഒരേ സമയത്ത് രാത്രി ഉണ്ടാവുമോ? അപ്പൊ ഇവിടെ ലൈലത്തുൽ ഖദ്ർ ഉണ്ട്, അമേരിക്കയിലും ലൈലത്തുൽ ഖദ്ർ ഉണ്ട്. ഇവിടെ ലൈലത്തുൽ ഖദ്ർ നടക്കുമ്പോ അമേരിക്കയിൽ പകലാണ്. അപ്പൊ ഓരോ ലൈലത്തുൽ ഖദ്ർ ഒരേ രാത്രി അല്ല നടക്കും. അള്ളാഹ്ക്ക് ആകെ ഒറ്റ ഒന്നേ പറ്റുള്ളൂ എന്നില്ലല്ലോ. അള്ളയുള്ളത് മുഴുവൻ പടച്ചതും പരിപാലിക്കണതും മനസ്സിലായില്ല. അപ്പൊ അള്ളാഹു തആല ഓരോ സ്ഥലത്തേക്കും ബാക്കിയുള്ള എല്ലാം പോലെ തന്നെ. ഇപ്പൊ അവിടെ മാത്രമല്ല, സൂര്യൻ മധ്യത്തും തെറ്റിയാലാണ് ലുഹുർ. നിങ്ങൾക്ക് സൂര്യൻ മധ്യത്തും തെറ്റുമ്പോ ദുബൈയിലും അബുദാബിയിലും മധ്യത്തിൽ എത്തിയിട്ടില്ല. അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് ഫോൺ ചെയ്താൽ നിങ്ങൾ പള്ളിയിൽ നിന്ന് ഊർക്കാരം കഴിഞ്ഞ് വരികയാണ്, ഫോൺ ബാങ്ക് കൊടുക്കാനായി എന്നാ ഫോൺ പറയണത്. ഇന്നലെ മാഗ്രിബിനെ നോമ്പ് വന്നിട്ട് ഒരാൾ സൗദിയിൽ നിന്ന് വിളിച്ചു. അപ്പൊ അയാളെ അസർ കരിക്കാൻ പോവുകയാണ്, അയാളെ അസർ നിക്കരിക്കാൻ പോവുകയാണ്. ഇവിടെ ആ മാഗ്രിബി കരിച്ച് ഞാൻ വെള്ളമൊക്കെ കുടിച്ചിരിക്കുമ്പോൾ അയാൾ പോവണം. അപ്പൊ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ആരുടെ ഹക്കിലും മാറിയവന്റെ ഹക്കിൽ അല്ല നിശ്ചയിക്കും അതിന്റെ സർഫും സംഗതിയും ഒക്കെ. അല്ല ആകെ ഒരൊറ്റ സമയം എന്ന് വരുമ്പോഴേ നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നം വരുള്ളൂ. മനസ്സിലായി പറഞ്ഞേ?